തിരുവമ്പാടി വിഭാഗത്തിന്റെ ആനച്ചമയ പ്രദർശന ഉദ്ഘാടനം നിർവഹിക്കുന്നു. ലോകഭൂപടത്തിൽ സാംസ്കാരിക തലസ്ഥാന നഗരിയെ അടയാളപ്പെടുത്തുന്ന പൂരാഘോഷം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൂട്ടായ്മയുടെ ഒരു ഉത്സവമാണ്. ഇതിൻ്റെ ഓരോ ചടങ്ങുകളും ക്രമീകരിക്കുന്നത് ജാതി മത പരിഗണനകൾക്കൊക്കെ അപ്പുറത്ത് ഒരുപാട് മനുഷ്യർ കൈകോർത്ത് പിടിച്ചാണ് ഇത് വിജയിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ സ്ത്രീ സൗഹൃദ പൂരം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച് അത് വിജയിപ്പിച്ചു. ധാരാളം സ്ത്രീകൾ പുതുതായിട്ട് വന്നു ചേർത്തു. ഇത്തവണയും അത് തുടരാണ്. അതുപോലെ ഭിന്നശേഷി സൗഹൃദ പൂരമാണ് ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ടി പ്രത്യേക പവലിയനും കമൻ്ററിയും ഒക്കെ ഒരുക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഇവിടെ ദേവസ്വങ്ങളും കോർപ്പറേഷനും സർക്കാരും എല്ലാവരും ചേർന്ന് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരുക്കുകയാണ്. അപ്പോൾ സംഘബോധത്തിൻ്റെ ഒരു മഹത് സന്ദേശമാണ് യഥാർത്ഥത്തിൽ പൂരം വിളംബരം ചെയ്യുന്നത്. മനുഷ്യരുടെ കൂട്ടായ്മ, എല്ലാത്തരം വിഭാഗീയതകൾക്കും അപ്പുറത്തുള്ള മനുഷ്യത്വം എന്നുള്ള കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഉത്സവം നല്ല നിലയിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. എല്ലാവരെയും തൃശ്ശൂരിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഓരോന്നിനും. കഴിഞ്ഞ വർഷം ചെയ്തതല്ല ഇത്തവണ. ഓരോ തുണിക്കും ഓരോ ഐഡിയ ഉണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. ദേവസ്വം ചോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ദേവസ്വം മുറികളുണ്ട്. അതാണ് നമ്മൾ ആദ്യമായി നമ്മൾ തെക്കോട്ട് ഇറക്കത്തിന് ഇറങ്ങുമ്പോൾ തിരുവമ്പാടി ദേവസ്വം ദേവസ്വം കൊടാന്ന് പറഞ്ഞ ഒരു ചോപ്പ് കൊടയാണ്. ആ ചോപ്പ് കുട പിടിച്ചിട്ടാണ് ആദ്യം തെക്കോട്ടിറക്കത്തിന് ഇറങ്ങുക. അതേപോലെ തെക്കോട്ടിറക്കം കഴിഞ്ഞാലും ഈ ചുവന്ന കുട പിടിച്ചിട്ടാണ് കോർപ്പറേഷൻ്റെ അവിടേക്ക് രാജാവിനെ കാണാൻ പോകുന്നത്. അത് ഒരു ദേവസ്വം കുട എന്നും വർഷങ്ങളായി ദേവസ്വം കുട ഒരു ചോപ്പ് കുടയാണ്. ആ കുടയിലാണ് ഭഗവതി മുന്നോട്ട് നീങ്ങുന്നത്.